നമസ്കാരം. വി എം സുധീരൻ രണ്ടും കൽപ്പിച്ചാണ്. അതായത് കഴിഞ്ഞ ദിവസം നേരെ ചൊവ്വേ എന്ന പരിപാടിയിലൂടെ അദ്ദേഹം സുധാകരനെതിരെ ഓങ്ങിയ വാൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറിക്ക് സാഹചര്യമുണ്ടാക്കും. വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ സാഹചര്യമുണ്ടാക്കിയത് സുധാകരൻ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സുധാകരൻ മുൻപ് ഈ പറയുന്ന മനോരമയിലെ ജോണി ലൂക്കോസ് എന്ന അവതാരകൻ നടത്തുന്ന നേരെ ചൊവ്വേ എന്ന പരിപാടിയിൽ ചെന്നിരുന്നു. മുൻ കെ പി സി സി പ്രസിഡന്റുമാരുടെ കുറ്റം പറഞ്ഞപ്പോൾ അതിനെല്ലാം ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നേരെ ചൊവ്വേ എന്ന പരിപാടിയിലൂടെ പരസ്യമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്നാണ് പറയുന്നത്. എവിടെ തീർന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സൈഡിൽ പിടിച്ചു കെട്ടിക്കൊണ്ട് വരുമ്പോൾ മറു സൈഡ് തുറന്നെല്ലാം ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനം ഇനി നന്നാവുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരു പക്ഷേ സുധാകരനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ അതിൽ അവതാരകനായ ജോണി ലൂക്കോസ് ശ്രമിച്ചിരുന്നു. അതായത് സുധാകരന്റെ പക്ഷമാണ്, ശരി, സുധാകരൻ പുതിയ വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് നിങ്ങൾ യോജിക്കുകയല്ലേ വേണ്ടത്, എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കുമോ, ഒരു വ്യക്തിയായാൽ അവരുടേതായ സ്വഭാവ ഗുണം കാണില്ലേ എന്നൊക്കെ ന്യായീകരിക്കാൻ ജോണി ലൂക്കോസ് പരമാവധി ശ്രമിച്ചെങ്കിലും ഒന്നിനും അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. എണ്ണി എണ്ണി മറുപടിയാണ് ഈ പറയുന്ന സുധീരൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ചധികം കാലമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം മനസ്സ് തുറന്നിട്ട് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാചകം എഴുതിവിടും. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം എ ഐ സി സി അംഗവും ഒപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയത്. പുറത്തുപോയ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം വലിയ വിശദീകരണവും നൽകിയില്ല. പക്ഷേ നേതൃത്വമെടുക്കുന്ന പല നിലപാടുകളോടും അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയുള്ള കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. സുധാകരന്റെ രീതി ശരിയല്ല, ഈ പാർട്ടിയെ തകർച്ചയിലേക്ക് നയിക്കുള്ളെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിലൂടെ വെളിവാകുന്നത്? മനോരമ ഒരു പക്ഷേ സുധീരനെ വിളിച്ചിരുത്തിയത് വലിയ അബദ്ധമായി പോയി എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു സെൻസേഷണൽ ന്യൂസ് എന്ന് മാത്രമാണ് അവർ ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും ജോണി ലൂക്കോസിന്റെ വൈദഗ്ധ്യം കൊണ്ട് വിഷയത്തെ ഡൈവേർട്ട് ചെയ്യിക്കാമെന്ന് അവർ കരുതിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് എത്തി. ഒരു പക്ഷേ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിട്ട് ഒന്നുകിൽ ഇതിനെ ചവിട്ടി താഴ്ത്തേണ്ടിയിരുന്നു. പക്ഷേ ടെലികാസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ, സുധീരനാണ് ആൾ. അദ്ദേഹം കൃത്യമായി ഇത് സംബന്ധിച്ച് പരസ്യ പ്രതികരണം നടത്തിയാൽ ചാനലിന്റെ ക്രെഡിബിലിറ്റി പിന്നെയും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതുകൊണ്ട് സംപ്രേഷണം ചെയ്യേണ്ടി വന്നു. സംപ്രേഷണം ചെയ്തതോടുകൂടി സുധാകരനെതിരെ അല്ലെങ്കിൽ സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങൾ കൂടുതൽ അറിയുകയാണ്. കെ എസ് ബ്രിഗേഡ് പോലൊരു സംവിധാനം ഉപയോഗിച്ച് മുതിർന്ന നേതാക്കളെ മൊത്തം അവഹേളിക്കുകയാണ്, അവരുടെ പ്രൊഫൈലിൽ കയറി തെറി വിളിപ്പിക്കുകയാണ്, എന്നിട്ട് അവരെ ഷോൾ അണിയിച്ച് സുധാകരനൊക്കെ അനുമോദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടു എന്ന് ഈ പറയുന്ന വി എം സുധീരൻ പറഞ്ഞു വെക്കുകയാണ്. മുൻ കെ പി സി സി പ്രസിഡന്റുമാരെല്ലാം അദ്ദേഹം വല്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കുകയാണ്. പക്ഷേ പാർട്ടി നന്നാവണമെന്നും സുധാകരനോട് അദ്ദേഹം ഉപദേശിച്ചെന്നും ഒരു കാര്യത്തിൽ പോലും കൂടിയാലോചനകൾ നടത്തില്ല, ഏകാധിപത്യ സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുമ്പോൾ ഈ പാർട്ടി സെമി കേഡർ ആകുക എന്ന് പറയുന്നത് ഏതെന്റെ അടിസ്ഥാനത്തിലാണ്? മുതിർന്ന നേതാക്കളെ മൊത്തം അവഹേളിച്ച് പുതിയൊരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പുതിയ നേതൃത്വമായി അല്ലെങ്കിൽ പല ഭാരവാഹികളുമായി എടുത്തവരെ കുറിച്ച് സുധീരൻ പറഞ്ഞ അഭിപ്രായമുണ്ട്. അതായത് മുൻ കെ പി സി സി പ്രസിഡന്റ് പരസ്യ ശാസനയ്ക്ക് വിധേയമാക്കി പാർട്ടിയിൽ നിന്ന് പുറത്തു നിർത്തിയ ആളെ ഇപ്പോ കീ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ ഗ്രൂപ്പിന്റെ അതിപ്രസരം പൊളിച്ചിട്ട് അവരുടേതായ കുറച്ച് ആൾക്കാരെ തിരികെ കയറ്റി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് മൊത്തത്തിൽ പൊളിച്ചെഴുതി എന്ന് പറയാം. ഇതിലൂടെ എങ്ങനെയാണ് ഈ സംവിധാനം നന്നാകുന്നത്? ഇത്തരത്തിൽ പരസ്യ വിമർശനം സുധീരൻ തുടരുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ കെ എസ് ബ്രിഗേഡുകാരുടെ അടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ കുറെ തെറി വിളിപ്പിക്കാം. പക്ഷേ ഒരാൾ പറഞ്ഞ നിലപാട്, പ്രത്യേകിച്ച് അത് സുധീരനെ പോലൊരു വ്യക്തി, സുധീരൻ കോൺഗ്രസിനകത്ത് അത്യാവശ്യം നിലപാടുള്ള വ്യക്തിയാണ്, പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് നിർബന്ധപൂർവം അദ്ദേഹം മാറി നിന്ന ഒരു വ്യക്തിയാണ്. അതായത് പലരും ഈ മൂക്കിപ്പല്ലു കുറുത്ത അവസ്ഥയിൽ പോലും മത്സരിക്കാൻ നടക്കുമ്പോൾ തന്റെ ഒരു തോൽവിയെ മുൻനിർത്തി ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറഞ്ഞു 10-15 വർഷം മുമ്പേ ഈ പരിപാടി അവസാനിപ്പിച്ച വ്യക്തിയാണ് ഈ പറയുന്ന സുധീരൻ. അപ്പോ അദ്ദേഹം ഒരു അധികാരമോഹിയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കഴിയില്ല, ഞാൻ ഇനി മത്സരരംഗത്തേക്കില്ല, യുവതലമുറ വരട്ടെ എന്ന് നിലപാട് സ്വീകരിച്ച വ്യക്തി. അവരൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അതിൽ കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർ, ഈ പാർട്ടിയുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. സതീശനെ അദ്ദേഹം അംഗീകരിക്കുമ്പോൾ പോലും, സതീശന്റെ സമീപനത്തെ അദ്ദേഹം പ്രകീർത്തിക്കുമ്പോൾ പോലും,
ഒരു കെ പി സി സി പ്രസിഡന്റ് വേണ്ട പക്വത ഈ പറയുന്ന സുധാകരൻ ഇല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്. പറഞ്ഞു വെക്കേണ്ടി വരികയല്ല, പറഞ്ഞു വെക്കുകയാണ്. ആ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സുധാകരൻ ഒരു കാര്യം മനസ്സിലാക്കണം, 10 യൂത്ത് കോൺഗ്രസ്സുകാരോ 4 കെ എസ് ബ്രിഗേഡുകാരോ അല്ല കേരളത്തിലുള്ളത്. ഒരുപാട് പഴമക്കാരുണ്ട്, ഇവരെ പോലുള്ള വ്യക്തികളടുത്ത് ആദരവുള്ളവരുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർ വിചാരിച്ചാൽ 100 പേർ കൂടുന്ന സാഹചര്യമുണ്ട്, അവരെ ആരാധിക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട്. അവർക്കെല്ലാം ഇത് കേൾക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെടും, ഈ സംവിധാനം ശരിയായ ദിശയിലല്ല പോകുന്നതെന്നുള്ള കാര്യം. അതുകൊണ്ട് സുധീരൻ ഉയർത്തിവിട്ടിരിക്കുന്ന ഈ വിമർശനം അല്ലെങ്കിൽ അദ്ദേഹം എഴുതിവിട്ടിരിക്കുന്ന ഈ അമ്പ് പലയിടങ്ങളിലും ചെന്ന് തറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വെറുതെ ചെന്ന് തറയ്ക്കുകയല്ല, അത് തറയ്ക്കുന്നിടം വല്ലാതെ വ്രണമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.